ഒരുമിച്ച് നിന്നാലേ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. ഒരു കൂട്ടം കൊച്ച് മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും കൂടെയാണ് ഇന്ന് ഞാൻ. ഏകദേശം 400 ഭക്ഷണ പൊതികളാണ് ഇന്ന് ഈ കൊച്ചു കുട്ടികൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തത്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരുടെ മുഖത്തും എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി. നമുക്ക് ഇന്ന് 400 പൊതിച്ചോറിൻ്റെ കഥ പറയാം. തിരുവള്ളൂരിൻ്റെ സ്നേഹപ്പൊതി. 16 ലോക ഭക്ഷ്യ ദിനം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അവധി ദിവസമാണ്. ലോക ഭക്ഷ്യദിനത്തിന് മെഡിക്കൽ കോളേജിൽ സ്നേഹപ്പൊതികൾ നൽകണമെന്നത് ആഴ്ചകൾക്ക് മുമ്പേ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയായിരുന്നു. കറികളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. പാക്ക് ചെയ്യുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും വിദ്യാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ. ഒരു പൊതിച്ചോറ് എന്നതിലുപരി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടേതുപോലുള്ള ചെറിയ നാട്ടിൻപുറത്ത് ഇതുപോലുള്ള ഒരു നല്ല ഉദ്ദേശത്തിന് എത്രത്തോളം പിന്തുണ കിട്ടുമെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. സ്കൂളിൽ കണ്ട കാഴ്ച നമ്മളേവരെയും സന്തോഷപ്പെടുത്തുന്നതായിരുന്നു. പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ വിചാരിച്ചതിലേറെ ഭക്ഷണപ്പൊതികൾ സ്കൂളിൽ എത്തിച്ചേർന്നായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രയത്നിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിനൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുമ്പോഴാണ് നല്ല പൗരന്മാരുണ്ടാവുന്നത്. തിരുവള്ളൂർ പോലെ ഒരു ചെറിയ ഗ്രാമത്തിന് ഇത്രയും കഴിയുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ പൊതികളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ വിദ്യാർത്ഥികൾക്ക് യാത്രയേൽപ്പ് നൽകി. നമ്മൾ പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണ്. മെഡിക്കൽ കോളേജിൽ വർഷങ്ങളായി ഭക്ഷണം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, യുവജന സംഘടനകളുണ്ട്. പലപ്പോഴും RCCയിലും മെഡിക്കൽ കോളേജിലും ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ ഭക്ഷണ പൊതികൾ ഒരു സാന്ത്വനമാണ്. ഇവിടെ സ്ഥിരമായിട്ട് പല സംഘടനകളും ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്. എല്ലാവരും വളരെ സമാധാനമായിട്ട് വരിയിൽ നിന്ന് ഭക്ഷണം വാങ്ങി പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഭക്ഷണ പൊതികളൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഒരു ചെറിയ സർക്കാർ LP സ്കൂള് വിചാരിച്ചപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതേ ദിവസത്തെ പത്രവാർത്ത തന്നെയാണ്, ഇന്ത്യ പട്ടിണിയുടെ അവസ്ഥയിൽ 108 സ്ഥാനത്താണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയും. മനുഷ്യനിലെ നന്മ അവസാനിച്ചിട്ടില്ല എന്ന ചില കാഴ്ചകൾ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്താറുണ്ട്. ക്യാൻസർ രോഗികൾക്ക് ഫ്രീയായി യാത്ര ചെയ്യാനുള്ള ഓട്ടോ. തൊട്ടടുത്തായി വേറെയും ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കാർ. സ്ഥിരമായി കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും വാർത്തകൾ മാത്രം കേട്ട് തഴമ്പിച്ച ചെവികൾക്ക് ഇതുപോലുള്ള നല്ല വാർത്തകളും കേൾക്കാനിട വരട്ടെ. നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരും ആരും രോഗിയായി ഇവിടെ എത്താതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.